മധ്യപ്രദേശിലെ ഒരു വിവാഹ ചടങ്ങിനിടയിൽ തേനീച്ചക്കൂട്ടം ഇളകിയ ഒരു സംഭവം ഉണ്ടായി ചടങ്ങിനെത്തിയവരൊക്കെ ചിതറി ഓടുകയും ചെയ്തു പലർക്കും നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട് സംഗതി എന്താണെങ്കിലും ആകെ പ്രശ്നമായി അശ്വചിത് ഉണ്ട് എ ജെ ഗുഡ് മോർണിംഗ് ഈ നമ്മുടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തേനീച്ചയുടെ കുത്ത് ഒരിക്കൽ കിട്ടിയവർക്ക് അത് ഒരിക്കലും മറക്കാനാവാത്തൊരു ഓർമ്മയാണ് എനിക്ക് രണ്ടോ മൂന്നോ കുത്തൊക്കെ കിട്ടിയിട്ടുണ്ട് പണ്ട് തേനീച്ചയുടെ ഭാഗത്ത് നിന്ന് കാരണം എൻ്റെ വീടിൻ്റെ സൈഡിൽ ഒരു തേനീച്ച കൂട് തേനീച്ച സ്വന്തമായിട്ട് കൂട് കൂട്ടി അവിടെ ഉണ്ടായിരുന്നു അതിനെ കല്ലറിഞ്ഞ് അത് വന്ന് നൽ നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു ദുരനുഭവം എനിക്ക് ഇപ്പോഴും മനസ്സിൽ നിൽപ്പുണ്ട് അപ്പോൾ ഇതാണെങ്കിലും ഒരു വിവാഹ ചടങ്ങിനിടയിലുമാണ് അപ്പോൾ എന്താണ് അവിടെ നടന്നത് എങ്ങനെ ഈ അവിടെ എന്തെങ്കിലും കൂടുണ്ടായിരുന്നോ കൂടിൽ കൂട്ടിൽ നിന്ന് വരും ഈ തേനീച്ചകൾ സേതു ഈ വിവാഹ ചടങ്ങ് മധ്യപ്രദേശിലാണ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ആ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ വീടിനടുത്ത് സമാനമായ സാഹചര്യത്തിൽ ഒരു വിവാഹ ചടങ്ങിന് ഇതുപോലെ തന്നെ നടന്നൊരു സംഭവത്തെപ്പറ്റി പറയാം എൻ്റെ വീടിനടുത്ത് രണ്ട് വീടപ്പുറത്തായിട്ട് ഒരു പത്ത് വർഷം മുമ്പാണ് സംഭവിച്ചത് ഇതുപോലൊരു വിവാഹ ചടങ്ങ് നടക്കുകയായിരുന്നു ആ ചടങ്ങ് ഒരു ഒരു കുടുംബ ക്ഷേത്രത്തിലാണ് നടന്നത് ആ ക്ഷേത്രത്തിനോട് ഒരു വലിയ മരമുണ്ട് അവിടെ അത്യാവശ്യം വലിയൊരു തേനീച്ചക്കൂടാണ് ഈ വിവാഹ ചടങ്ങ് നടക്കുന്നതിനിടെ ഈ തേനീച്ചക്കൂട് ഇളകി ആളുകൾ ചിതറിയോടി ഭാഗ്യത്തിന് അന്ന് വധുവിനും വരനും ബാക്കി എല്ലാ അവിടെ വന്ന വധുവിൻ്റെ അച്ഛൻ വരൻ്റെ അച്ഛൻ എന്നു വേണ്ട ആ കുടുംബാംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്ക് എന്നു വേണ്ട എല്ലാവർക്കും കിട്ടി അങ്ങനെ ഒരു നാട് മൊത്തം ആളുകൾ വിവാഹത്തിന് വന്ന ആളുകൾ ചിതറിയോടി പലരും ഈ ചെറിയ വീടുകളുടെയൊക്കെ പുറത്ത് ിൽ ചെന്ന് അഭയം തേടി അങ്ങനെ വലിയൊരു പാനിക്കായൊരു സിറ്റുവേഷൻ പത്ത് വർഷം മുമ്പ് നേരിട്ട് കണ്ടിട്ടുണ്ട് ആ സിറ്റുവേഷനിൽ പെട്ടുപോയൊരു ആളുകൾ കൂടിയാണ് ഞാൻ അതിന് സമാനമായ സാഹചര്യമാണ് ഈ മധ്യപ്രദേശിൽ നിന്ന് ഈ പരിപാടി നടന്നത് വിവാഹ ചടങ്ങ് നടന്നൊരു സ്വകാര്യ ഹോട്ടലിലാണ് ആ സ്വകാര്യ ഹോട്ടലിനോട് ചേർന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ മരങ്ങളിലൊക്കെ സേതു നേരത്തെ പറഞ്ഞ പോലെ കൂടുകൾ ഉണ്ടായിരുന്നിരിക്കാം അവിടെ പെട്ടെന്ന് ഇത് ഇളകുകയും അങ്ങനെ ആ വിവാഹ ചടങ്ങിന് വന്ന ആളുകളിലേക്ക് ഇത് ആക്രമണം സ്വഭാവത്തിലേക്ക് പോവുകയും അങ്ങനെ ആളുകൾ ചിതറി ഓടുകയും ഒക്കെയാണ് ഉണ്ടായത് ഏതായാലും ഈ കുത്ത് കിട്ടുക എന്ന് പറയുന്നത് ഒട്ടും ചെറിയ കാര്യമല്ല മാത്രമല്ല അത് ഭയങ്കര ഡേഞ്ചറുമാണ് ഒരു അമിതമായ അളവിൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തേനീച്ചകളൊക്കെ അടുപ്പിച്ച് നമ്മളെ ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ച് കുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിലേക്ക് അത് മാറുന്ന ഒരു സ്ഥിതിയും കൂടിയുണ്ട് അപ്പോൾ ഏതായാലും അവിടെ അതുപോലെ കാഷ്വാലിറ്റീസ് ഒന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഒരു മരണമൊന്നും ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് വലിയ ആശ്വാസം പക്ഷേ പലർക്കും കുത്തു കിട്ടിയിട്ടുണ്ട് ആ കുത്ത് പലരുടെയും വലിയ തോതിലുള്ള ബുദ്ധിമുട്ട് ഇനി ദിവസങ്ങളോളം ഉണ്ടാക്കുമെന്നുള്ളതും ഒരു വസ്തുതയാണ് ഏതായാലും വലിയ അപകടങ്ങൾ കൂടുതൽ വലിയ അപകടങ്ങൾ ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം വിവാഹം നടന്നു എന്നുള്ളത് matrasosa